ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പടയോട്ടിങ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കുഞ്ഞ് കുരുന്നുകളെയാണ് നമുക്ക് ഇന്റർവ്യൂവിന് കിട്ടിയിരിക്കുന്നത്. പേരെന്താ മോളെ? പവൻ റോയ്. മോളുടെ അമ്മു. അമ്മു എന്ത് ചെയ്യുന്നു? അമ്മു എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? മോനോ? ഞാനിപ്പോ ഏഴ്. മോളെ വീട് എവിടെ? എന്റെ വീട് തൃശ്ശൂര്. തൃശ്ശൂർ എവിടെ? തൃശ്ശൂര്. എന്റെ അടുത്ത് ചോദിച്ചു എവിടെയാ? എവിടെ? വീടോ? ഇടുക്കി. ഇടുക്കി. കട്ടപ്പന. ഓ, അപ്പൊ കട്ടപ്പനയില് പച്ച ഋതിക്രോഷനാണ് അങ്ങനെയാണോ വിളിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്. അവര് ചേച്ചി ഇപ്പൊ പത്തി പഠിക്കുകയാണ്, അനിയത്തി രണ്ടില്. രണ്ടില്. വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ? സിനിമ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സിനിമ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇത് മാത്രമേ ഉള്ളൂ. ആദ്യം ചെയ്ത സിനിമയുടെ പേര് ഇമ്രാൻ, രണ്ടാമത് പെങ്ങളിലെ ടി വി ചന്ദ്ര സാറിന്റെ, മൂന്നാമത് ചെയ്തത് ഒരു അച്ഛന്റെ കാറ്റിനരിക എന്ന് പറയുന്ന സിനിമ. ഇത് മൂന്നാഴ്ച ചെയ്തിട്ടുണ്ടോ? സീരിയൽ ഇപ്പൊ പ്രിയപ്പെട്ടവർ. ഇത് കൂടാതെ ഒന്നും ചെയ്തിട്ടില്ല. അമ്മ എന്ത് ചെയ്യുന്നു? വേറെ സിനിമ സീരിയല്? സിനിമയില് പോയിട്ടുണ്ടായിരുന്നു. ഏത് സിനിമയില്? തിയേറ്ററിൽ കാണാനോ? അതെനിക്കറിയില്ല. അതിപ്പോ കൊളമായിപ്പോ. കൊളമായിപ്പോ? എന്തോ അവിടെ വസ്തുവൊക്കെ വെട്ടി കൊളമാക്കി. പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. എന്ത് പറ്റിയില്ല? എന്താണെനിക്കറിയില്ല. അറിയില്ല. പിന്നെ ഫസ്റ്റ് ആയിട്ട് ക്യാമറ മുന്നിൽ വരുമ്പോ എന്തായിരുന്നു ഫീലിംഗ് മോളുടെ? ആദ്യമായിട്ട് കുറച്ച് പേടി ഉണ്ടായിരുന്നു. സീനൊക്കെ തന്നു, തകർത്ത് അഭിനയിച്ചു അല്ലേ? നന്നായിട്ട് അഭിനയിച്ചു. ആരും തെറിവിളിയൊന്നും കേട്ടില്ല. നന്നായിട്ട് അഭിനയിച്ചു. മേക്കപ്പ് ഒക്കെ ആരാ ചെയ്തു തരുന്നേ? ഇത്ര സുന്ദരിയായിട്ടുണ്ടല്ലോ. അല്ല, സുന്ദരിക്കുട്ടിയായിട്ടുണ്ടല്ലോ. മൊത്തം എന്തൊക്കെ ചെയ്യും സൗന്ദര്യം കിട്ടാൻ വേണ്ടിട്ട്? ചെയ്യും, പൗഡർ ഇടും. പിന്നെ ഇത് എന്ത്? അന്നത്തെ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. കണ്ണക്കാരെ എഴുതി തരുന്നേ? അമ്മ. അമ്മ അമ്മ എന്താ പാപമാണ്? അമ്മ കുറച്ച് ദേഷ്യക്കാരിയാ. ദേഷ്യക്കാരിയാ. നമ്മളെ അടിക്കാറൊക്കെ ഉണ്ടോ? ആ, അടിക്കാറുണ്ട്. പിന്നെ അച്ഛനൊക്കെ പാവാണോ? അച്ഛൻ പാവം. നല്ല പാവം. അമ്മയാണ് ഏറ്റവും ദേഷ്യം വീട്ടില് അല്ലേ? ആ, പിന്നെ മോളെ അമ്മയെ തടി കൂടാറുണ്ടോ? പേടി. തല്ലാറുണ്ടോ? കമ്പൊക്കെ എടുത്ത് വെച്ച് ഇരിക്കാറുണ്ട്. അടിയേറാറുണ്ട്. വീട്ടില് അമ്മയും അച്ഛനൊക്കെ എങ്ങനെയാണ്? നല്ല സ്നേഹമാണോ? അവര് തമ്മിൽ വഴക്ക് കൂടാറുണ്ടോ? വഴക്കൂടാറുണ്ട് നല്ല രീതിക്ക്. നീ അമ്മ അടിച്ചിട്ടില്ല? അറിയില്ല. നേരത്തെ പറഞ്ഞാ പോലെ. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് ആര്യ. ആര്യ. അച്ഛന്റെ? അച്ഛന്റെ പേര് ശശീന്ദ്രൻ. ആ, അപ്പൂപ്പന്റെ? എനിക്ക് അപ്പൂപ്പനില്ല. അപ്പൂപ്പനില്ല. അപ്പൂ ഇല്ലാതെ മോള് വന്നു. പുതിയ ആളാ? പുതിയ കുട്ടിയ? പുതിയ കുട്ടിയ. എവിടെ വീട് എന്ന് പറഞ്ഞേ? നേരത്തെ ഞാൻ പറഞ്ഞു. എവിടെ? തൃശ്ശൂരിൽ. ആ, ദേഷ്യപ്പെടുന്ന എന്തിന്? ഞാൻ പേടും. ദേഷ്യപ്പെടും. ഭക്ഷണമൊക്കെ എന്താ ഇഷ്ടപ്പെടുന്നത്? ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമാണോ? ഫ്രണ്ടിൽ രണ്ട് പല്ല് എവിടെ പോയി? പറഞ്ഞു പോയി. ആര് പറഞ്ഞു പോയി? ആര് പറഞ്ഞു? തന്നെ പോയി. എന്തിന്? തന്നെ പല്ല് പോയി. നീ എന്താ ഇങ്ങനെ മുടി ഇങ്ങനെ ചപ്പി പോലെ ഇരിക്കുന്നു? ഏത്? ഞാൻ അങ്ങനെ എന്റെ മുടി ഞാൻ പൊങ്ങി നിക്കുകയല്ല. ഈ മുടിക്ക് ഒരു സോഫ്റ്റ് സോഫ്റ്റാണ്. കാരണം ഇങ്ങനെ ചെയ്യാലും കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കിടക്കും. എന്റെ സൈഡിലുള്ള പല്ലൊക്കെ ഇവിടെ പോയി. രണ്ട് ഫ്രണ്ടില് രണ്ട് പല്ല് മാത്രമല്ലേ ഉള്ളൂ. എല്ലാം പോയി. മുയലിന്റെ പല്ല് പോലെ ഇരിക്കുന്നു. മോളെ പല്ലാടെ അങ്ങോട്ട്. എനിക്ക് ഫ്രണ്ടിൽ രണ്ട് പല്ല്, ഇവക്ക് ഫ്രണ്ടിൽ രണ്ട് പല്ലില്ല. അതാണ് ഡിഫറൻസ്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? ചേച്ചി അനിയത്തിയും എങ്ങനെ? നല്ല സ്നേഹമാണോ? നല്ല കൂട്ടം. എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട്? നല്ല കൂട്ട്. തല്ലൊക്കെ കൂടാറുണ്ട്?
കുറച്ച് ഇഷ്ടം പോലെ അടി ഇവിടെ ഉപദ്രവിക്കാറുണ്ടോ? ഉണ്ട് റിമോട്ടിന് വേണ്ടിട്ട്. ആ റൂമില് റിമോട്ടൊക്കെ അടിച്ചു പൊട്ടിച്ചു കൊച്ചു ടി വിക്ക് വേണ്ടിയിരിക്കും. ഡോറ ബുജി കാണാറുണ്ടോ? എന്താ കാണിക്കുന്നത് കൊച്ചു ടി വിയിൽ? എന്താ കാണുന്നേ? എന്റെ അനിയത്തി കുച്ചു ടി വി ഭ്രാന്തി തന്നെയാണ്. ഡോറ ബുജിയും ലില്ലിപ്പൂവാണോ? ലില്ലിപ്പൂ അല്ലേ, ഒരു കാർട്ടൂണാണ്. കാർട്ടൂണാണോ? പിന്നെ പറയ, സൗന്ദര്യം എന്താണ്? സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ഇത്രയും നല്ല സുന്ദരിയായിരിക്കുന്നല്ലോ. എന്തൊക്കെ തേക്കും വീട്ടിൽ? എന്തൊക്കെ തേക്കും? ഏറെയായിട്ടും പറഞ്ഞ അതൊക്കെ പറഞ്ഞു, ചേട്ടൻ്റെ അടുത്ത് മാത്രം പറയും. എന്തൊക്കെ തേക്കും? പൗഡർ മാത്രം. മക്കളുടെ പറയല്ലേ, കണ്ണെഴുതും. അവിടെ എനിക്ക് മാമിയൊക്കെ ഉണ്ട്. അവരെ എന്ത് മുഖത്ത് ഇട്ടേ? പൗഡർ ഇട്ട് എനിക്ക് അലർജി വരും. പൗഡർ ഇട്ട് അലർജി വരും. അത് മേക്കപ്പിന്റെ പവറ്, സാധാ പവർ. അത് പിന്നെ വേറെ എന്തൊക്കെ ചെയ്യും? വീട്ടിൽ പാർലറിലൊക്കെ പോകാറുണ്ടോ? വീട്ടിൽ ചെയ്യാറില്ല. ഫുഡൊക്കെ എന്തൊക്കെ ഇഷ്ടമാണ്? ഫുഡ് ഇഡ്ഡലി സാമ്പാറ് ദോശ. വലിയൊരു മെനു തന്നെയുണ്ട് നമുക്ക്. ഇതെല്ലാം കഴിച്ചിട്ട് ഇത്രയും മെലിഞ്ഞാണത് ഇരിക്കുന്നത്? ഓടിച്ചാടി കളിച്ചിട്ട്. ആ ഐസ്ക്രീം ഒക്കെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനക്കാരൊക്കെയാണ്? മോഹൻലാല്, മമ്മൂട്ടി. ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ആരുടെ കൂടെയാണ് ഇഷ്ടം സിനിമയിലൊക്കെ? മോഹൻലാലിന്റെ മോളായിട്ട്. മോനോ? എല്ലാവരുടെയും കൂടെ. എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം. സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോ ആരെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ മോഹിച്ചെന്ന് നിൽക്കുമ്പോ എന്തായിരുന്നു ഫീലിംഗ്? എന്തായിരുന്നു? ആദ്യം നിന്നപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഇമ്രാൻ ഒരു ഗോസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പൊ എന്റെ തലമുടിയൊക്കെ പച്ചയടിച്ചു. പച്ചയടിച്ചിട്ട് ഞാൻ ഒരു മുസ്ലിം ആയിട്ടാ, മുസ്ലിമിന്റെ മാലയൊക്കെ ഇട്ട് റെഡിയായി. റെഡിയായിട്ട് കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നിന്നപ്പോ സാറിനെ അടുത്തോട്ട് വിളിച്ചു. ആദ്യമായിട്ടല്ലേ സാറിനെ അടുത്തോട്ട് വിളിച്ചു. മമ്മ സാർ, പാപ്പി അപ്പച്ചേട്ട ഡയറക്ടർ, സാറിനെ അടുത്തോട്ട് വിളിച്ചിട്ട് സീൻ എന്നാന്ന് പറഞ്ഞു തന്നു. നീ ഒരു പ്രേതമായിട്ടാ എന്ന് പറഞ്ഞു. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. നല്ല സാറ് നല്ല സപ്പോർട്ടായിരുന്നു. സാറും അസറ്റിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എന്നിട്ട് ആദ്യമായിട്ട് നിന്നപ്പോ ഞാനിങ്ങനെ പ്രേതമായിട്ട് സൂക്ഷിച്ച് നോക്കുന്നതായിട്ടാ. എന്നിട്ട് നോക്കിയോ? നോക്കി ഇങ്ങനെ ആക്ഷൻ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ ചങ്കി ഇടിച്ചു പോയി. ആദ്യമായിട്ടാ കേൾക്കുന്നത്. എന്നിട്ട് ഞാൻ നോക്കി. നീ തന്നോളൂ എന്നൊക്കെ പറഞ്ഞ ആക്ഷൻ തന്നോളൂ. അങ്ങനെയൊന്നുമില്ല. ഇത് കേട്ടിട്ടുണ്ട് നേരത്തെ. അതിന് മുമ്പത്തെ ഒരു ദിവസം ഞാൻ ആദ്യമായിട്ട് സിനിമ അഭിനയിക്കുന്നുണ്ട്. ഒന്ന് സിനിമ കാണാൻ പോയി. എങ്ങനെയാന്ന്? തിയേറ്ററിലല്ല, ഷൂട്ടിംഗ് സെറ്റിലോട്ട് കാണാൻ പോയി. സിനിമ ലൊക്കേഷനിൽ പോയി. ഷൂട്ടിംഗ് കാണാൻ. അതിന്റെ തന്നെ. എന്നിട്ട് എല്ലാം കണ്ടിട്ട് എനിക്ക് പേടിയായി പോയി. ഇതിന്റെ ക്യാമറയുടെ ലെൻസും എല്ലാം കണ്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നിട്ട് അന്നേരം ഡയറക്ടർ സാർ അതിനൊന്നും പറഞ്ഞില്ല. കൊള്ളാന്ന് പറഞ്ഞു. കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനൊന്നുമില്ല. ദൈവം ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും 100 ഇരട്ടി തന്നു. തരട്ടെ. എന്റെ അമ്മയുടെ ആഗ്രഹം ഇങ്ങനെ ക്യാമറ ഇരിക്കുമ്പോ ചുമ്മാ ഒന്ന് ജസ്റ്റ് പാസ് ചെയ്ത് പോയാൽ മതി. അമ്മക്ക് സന്തോഷമായില്ലേ? സീരിയലിലെ ഒരുപാട് നായകന്റെ മോനായിട്ട്. മോൻ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ. എന്താണ് രഹസ്യം? നല്ല പുഞ്ചിരി. എന്താണ് തേക്കുന്നത്? ആദ്യം എനിക്ക് കുട്ടിക്കാലത്താണെങ്കിൽ എനിക്ക് ചിരിക്കാൻ അറിയത്തില്ലായിരുന്നു. ഇപ്പൊ നന്നായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. ആദ്യം നന്നായിട്ട് ചിരിക്കുന്നില്ലേ മോളെ? ആദ്യം എനിക്ക് ഭയങ്കര ഒരു പത്രത്തില് ഓണത്തിന് പൂക്കൾ പറിക്കുന്ന പറഞ്ഞ ഏതൊരു പത്രത്തില് വരാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചു പരസ്യത്തിന് പത്രത്തിൽ കാണിക്കാൻ. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തോണ്ട് പോയി എങ്ങനെ ചിരിക്കണം എന്ന്. ഞാൻ ആദ്യം ഇങ്ങനെയായിരുന്നു.
ഇങ്ങനെ ഇരിക്കത്തുള്ളായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ആയപ്പോ എനിക്ക് മനസ്സിലായി എങ്ങനെയാ ചിരിക്കണ്ടേ. എങ്ങനെ പിന്നെ ബ്യൂട്ടിയുടെ രഹസ്യം എന്താന്ന് വെച്ചാല് അമ്മയും ചേച്ചിയൊക്കെ വീട്ടില് അവരുടെ മുഖത്ത് പാട് വരുമ്പോ ഈ കറ്റാർവാഴയൊക്കെ തൂക്കും. എനിക്ക് പക്ഷെ എനിക്ക് കറ്റാർവാഴ ഒന്നും മുഖത്ത് പാടുന്ന ഇഷ്ടമല്ല. എനിക്ക് എന്തോ പോലെ അറപ്പാകും. ഞാൻ അമ്മയോട് ഫെയറാൻ്റെ മുടിയൊക്കെ കുറച്ച് തരാമെന്ന് ചോദിക്കും. കഴിക്കാറൊന്നുമില്ല, കുറച്ചൊന്ന് തൂക്കാൻ വേണ്ടിട്ട്. അപ്പൊ അമ്മ പറയും ഇപ്പൊ നമുക്കിത് തൂക്കേണ്ട പ്രായമല്ല, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന്. വളരുമ്പോ തരാന്ന്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ കുഞ്ഞിനെ കുളിച്ചിട്ട് വരുമ്പോ അപ്പൊ പോയി പൗഡർ ഇടും, നിറയെ വാരിയിടും. കുഞ്ഞിക്കുന്ന പോയിട്ടില്ലേ അമ്മ കുളിപ്പിക്കും കുഞ്ഞിനെ. അമ്മ കുളിപ്പിച്ചിട്ട് ഞാൻ തോർത്തു, തോർത്താതെ മുഖമൊന്നും തുറക്കാതെ വേഗം ഓടി വന്ന് പൗഡർ ഇടും, ഒരു ടിണ്ണറച്ചിടും, എന്നിട്ട് ഇങ്ങനെ എടുത്ത് മൊത്തത്തിൽ വാരി. പൗഡർ ആണ് ബ്യൂട്ടി ഗ്ലാമർ സുന്ദര വെളുത്തിരിക്കുന്നത്. പിന്നെ മോളൊന്നും ചെയ്യാറില്ല എന്ന് പറയുന്നു. മോളെന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ റൂമിലൊക്കെ? ഇങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് റൂമിലൊക്കെ ചെന്നിരിക്കുമ്പോ എന്തോ ഉണ്ട്, പറയ 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 എന്താണ്? എന്തോന്നറിയത്തില്ല, കൊറേ ക്രീമും ഓറഞ്ചിന്റെ എന്തൊക്കെയോ ഭാര്യയൊക്കെ തോക്കും. കണ്ടോ, എന്നിട്ട് പറഞ്ഞ ഒന്നും തേക്കത്തില്ല. അമ്മയാണോ എല്ലാം ശരിയായി കൊടുക്കുന്നത് മോക്കിടാൻ വേണ്ടി? ഇവള് തന്നെ പോയിട്ട് ഇഷ്ടമുള്ളത്ര എടുത്ത് ഇങ്ങനെ ഇടും. ആ കണ്ടോ, കണ്ണാടിയിലെ മുന്നേക്ക് നിന്നല്ലേ. കൊള്ളാലോ. ആ എന്താണ് എന്താണ്? ചേട്ടല്ലാറുണ്ട്, എന്നെ തല്ലിട്ട്. ഞാനിങ്ങനെ ആദ്യം റൂമിൽ ടി വി റിമോട്ട് പിടിച്ചോണ്ട് ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഒരു കുഴപ്പം ഇല്ല കണ്ടോണ്ടിരിക്കും. ഇവള് എന്നോട് കൊച്ചു ടി വി ഒക്കെ ചോദിച്ചു, അപ്പൊ ആണെന്ന് ഇണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇവള് സിങ്കൊക്കെ ആക്രമിക്കുന്ന പോലെ എന്റെ നേരെ ഒരു ഒറ്റ ചാട്ടം, ഞാൻ പേടിച്ചു പോയി. പാവം കുഞ്ഞു വാവേ, ഈ വാവ ശല്യപ്പെടുത്തുന്ന കഥയാണ് പറയുന്നത്. പിന്നെ പിച്ചാറുണ്ട്. സ്വയരക്ഷ വേണ്ടേ, ഇല്ലെങ്കിൽ ജീവിച്ചു പോവോ. പിന്നെ കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? രണ്ടുപേരുടെ കൂട്ടുകാരൊക്കെ സീരിയലൊക്കെ സീരിയലൊക്കെ ടീച്ചറെ കാണാറുണ്ടോ? എനിക്ക് ജ്യോതി ടീച്ചർ, ആദരവ് ടീച്ചർ, സന്ധി ടീച്ചർ, മീനാക്ഷി ടീച്ചർ, അങ്ങനെ കുറെ ടീച്ചർമാരുണ്ട്. ജ്യോതി ടീച്ചർ ജ്യോതി ടീച്ചർ ഇല്ലേ, ഷൂട്ടിംഗ് ചെന്നപ്പോ എക്സാം ആണ്. ജ്യോതി ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ പഠിപ്പിച്ചു, വീട്ടിൽ കൊണ്ടുപോയി ടീച്ചറെ. ഇനി അപ്പോ നമ്മളെ കൊച്ച് അനിയന് ഇനി ഇതേപോലെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ജോയി ടീച്ചറുടെ മോൻ ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, അതിന് എന്താ അതിന്റെ പേര് ആദിയുടെ ശകടം. എല്ലാരും കാണണം ആദിയുടെ ശകടം, റിലീസ് ആകുമ്പോ പോയി കാണണം. ഓക്കേ ഓക്കേ. പിന്നെ ഇഷ്ടപ്പെട്ട മോന്റെ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എന്താണ് മോളോട് പറഞ്ഞു? എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ചോറ് ഇഷ്ടം. ചോറിന് കോമ്പറ്റീഷൻ ഉണ്ട്. ചോറ് മീൻ വറുത്തത്, മോര്, നാരങ്ങ സാമ്പാർ. വീട്ടിൽ ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്ന് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കും. അമ്മയുടെ ഒരു സ്പെഷ്യൽ നാരങ്ങ സാമ്പാർ വെള്ളിത്തിരിക്കും. അത് എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ റെസിപ്പി ഞാൻ പറയണോ? ആദ്യം നാരങ്ങ എടുക്കുക. നാരങ്ങ എടുത്തിട്ട് അതിനകത്തൊരു പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, അങ്ങനത്തെ ഉള്ള കഴുകണം. എന്നിട്ട് നാരങ്ങ കട്ട് ചെയ്ത്, നാരങ്ങ ചെറു ഉണ്ടാക്കുന്ന രീതി കട്ട് ചെയ്യുക. എന്നിട്ട് സ്പൈസസ് അത്യാവശ്യം ചേർക്കുക. എന്നിട്ട് അത് ഒരു ഒരാഴ്ച രണ്ടാഴ്ച പുറത്ത് വെയിലത്ത് വെക്കണം, അതിന്റെ ഫ്ലേവർ മുഴുവൻ അറിഞ്ഞ്. എന്നിട്ട് അത് കഴിക്കണം. അമ്മയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? അറിയാം. എന്തൊക്കെ ഉണ്ടാക്കും? ചോറ്, സാമ്പാറ്, ഇഡ്ഡലി, നൂഡിൽസ്. നൂഡിൽസ്.
എന്തായാലും നമ്മളെ യൂട്യൂബ് ചാനലിന് നിങ്ങൾ ഈ കുഞ്ഞു മക്കളുടെ കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു. നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ. ഈ ചാനലിന്റെ പേര് പടയോട്ടം ഗെയിംസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കണുകളിൽ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ എല്ലാവരും വീഡിയോ കാണുക, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങൾ സീരിയലും എല്ലാവരും കാണണം കേട്ടോ. പ്രിയപ്പെട്ടവള് വൈകിട്ട് 6:00 മണിയിൽ മനോരമ സൈനിങ് ഔട്ട്.